അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, ബറാഅത്ത് രാവ് ആരാധനയ്ക്ക് വലിയ പുണ്യമുള്ള രാവാണ്. എത്രയോ അതിനെപ്പറ്റി നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയതാണ്. ആ കൂട്ടത്തിൽ ആ രാവ് 400 വർഷത്തെ ആരാധനയെക്കാളും വലിയ പുണ്യമുള്ളതാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഇമാമിയങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വന്നിട്ടുണ്ട്. 400 വർഷം ആരാധന ചെയ്യുന്നതിനേക്കാളും പുണ്യമുള്ള ഒരു ആരാധനയാണ് ബറാഅത്തിൻ്റെ രാവ് ആരാധന ചെയ്താൽ ഉണ്ടാവുക എന്ന് മഹാന്മാർ പറഞ്ഞു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു 400-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. മഹാനവറുകളുടെ സുൽവത്തുൽ ആരിഫീൻ എന്ന് പറയുന്ന കിതാബിനകത്ത് അതിൻ്റെ 283-ാമത്തെ പേജിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൊട്ട് വന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഈസാ നബിനെ തൊട്ട് വന്ന സംഭവമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സഞ്ചാരിയായിരുന്നു. ഈസാ നബി ഒരു സഞ്ചാരിയായിരുന്നു എന്നാണ്. കാനഫി സിയാഹത്തിഹി, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഞ്ചാരത്തിലുണ്ടായി എന്തുണ്ടായി? മഹാനവറുകൾ ഒരു പർവ്വതം കാണുകയും ആ പർവ്വതത്തേക്ക് നോക്കി അതിലൊരു പാറയുണ്ടായിരുന്നു ആ പർവ്വതത്തിൻ്റെ ഏറ്റവും മേൽഭാഗത്തായിട്ട് ആണ്. ഫി ദിർവത്തിൽ ജബൽ, ആ പർവ്വതത്തിൻ്റെ ഏറ്റവും കൊടുമുടി മേൽഭാഗം എന്ന് പറയില്ല, അവിടെ ഉണ്ടായിരുന്നൊരു പാറ. ആ പാറിന് വിശേഷം അഷദ്ദു ബയാല മിനൽ ലബൻ, പാലിനേക്കാളും വെളുപ്പുണ്ട് ആ പറയുന്ന എന്തിനൊക്കെ ഈ പറയുന്ന പാറക്ക്. മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാറയ്ക്ക് ചുറ്റുങ്ങനെ നടന്നു നോക്കി. അതാ ഫജഅല ഈസാ യതൂഫു ഹൗലഹ, അതിന് ചുറ്റുങ്ങനെ നടന്നു നോക്കി. നടന്നു നോക്കിയപ്പം വയതഅജ്ജബു മിൻ ഹുസ്നിഹ, അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഈസാ നബി അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്തൊരു അഴക്, ഭംഗി. അപ്പം അള്ളാഹു തആല ഈസാ നബിനോട് പറയാണ്, ഇതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? മിമ്മാ തറ, നിങ്ങൾ ഈ കാണുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങൾക്ക് അത് വർണ്ണിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി പറഞ്ഞു, അതെ വർണ്ണിച്ചു തന്നാൽ തരക്കടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അതിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പാറക്കഷ്ണം പൊട്ടിച്ചു എന്ന് മാത്രമല്ല, അതിൽ നിന്നും ഒരു മനുഷ്യനാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത അത്ഭുതമായി. അതിൽ നിന്നൊരു മനുഷ്യൻ പുറത്തു വരുമ്പം യാ ഷൈഖു മാ ഹാദല്ലദീ അറ, അപ്പോൾ അയാളോട് ചോദിച്ചു, അല്ല എന്താണ് ഇത് എന്നൊക്കെ ചോദിച്ച്. കാരണം അദ്ദേഹം വഹുവ ഖായിമു യുസല്ലി, ആ പാറിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. പാറിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ഒരാളാണ്. ഫതഅജ്ജബ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ദാലിക, പാറിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അത്ഭുതമാണല്ലോ. അപ്പോൾ അത്ഭുതം കൂറിയിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളോട് ചോദിച്ചു, ഇത് എന്താണെന്ന്. അയാൾ പറഞ്ഞു, റിസ്ഖി ഫീ കുല്ലി യൗം, എൻ്റെ ഭക്ഷണമാണ് ഈ നിസ്കാരപ്പം മുപ്പര ഭക്ഷണം, എൻ്റെ ഭക്ഷണമാണ് ഈ നിസ്കാരം, ഞാൻ ഇവിടെയാണ് ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അവല്ലാത്ത അത്ഭുതമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. അപ്പോൾ ഈസാ നബി അള്ളാഹുവിനോട് തന്നെ ചോദിച്ചു, അല്ല ഇതെന്താണ് ഇങ്ങനെ, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളെയൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് ചോദിച്ചു, അല്ല ഇതിനെക്കാട്ടും വലിയൊരു ആരാധന അവിടെ വരാണ്ടോ, ഇതിനേക്കാളും നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ആരാധന വരാണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു തആല പറഞ്ഞു, അന്ന റുജുലൻ മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ. മുഹമ്മദ് നബി വരുമെന്നുള്ള ഈസാ നബിക്ക് അറിയാം, അങ്ങനെ പ്രവാചകൻ വരുന്നുണ്ടെന്ന് എല്ലാ പ്രവാചകന്മാർക്കും അറിവ് കൊടുത്തു. നിങ്ങൾക്ക് പ്രവാചകത്തിൻ്റെ അവസാനത്തിൽ വരുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് എല്ലാവർക്കും പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ടാണ് അള്ളാഹു തആല എല്ലാ പ്രവാചകന്മാരെയും കൊണ്ട് പറഞ്ഞയച്ചത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ മുഹമ്മദ് നബിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ അദ്റക ഷഹ്റ ഷഅബാൻ ഫസല്ലാ ലൈലത്ത നിസ്ഫ്, ഷഅബാൻ മാസത്തിൻ്റെ ബറാഅത്തിൻ്റെ രാവാണത്, അതാണ് എൻ്റെ ലൈലത്ത നിസ്ഫ് എന്ന് പറഞ്ഞത്, ഷഅബാൻ്റെ പകുതി രാത്രിയുടെ ബറാഅത്തിൻ്റെ ദിവസമാണ്. ഈ ബറാഅത്തിൻ്റെ ദിവസം ഈ പറയുന്ന മുഹമ്മദ് നബിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഫഹുവ അഫ്ളു ഇന്ദി, എൻ്റെ അടുക്കൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മിൻ ഇബാദത്തി ഹാദാ അർബഅമിയത്തു സനത്തിനുണ്ടോ, ഈ 100 വർഷത്തെ ആരാധന, അത് അദ്ദേഹം 100 വർഷമാണ് ആരാധിച്ചത്. അവിടെ തന്നെ പറയുണ്ട് എത്ര വർഷമാണ് ആരാധിച്ചതെന്ന്. ഈസാ നബി ചോദിച്ചപ്പം 400 വർഷമാണ് അർബമയത്തിസന, 400 വർഷമാണ് ഞാൻ ആരാധിച്ചത് എന്നൊക്കെ അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ 400 വർഷത്തെ ആരാധനയെക്കാട്ടിലും എനിക്ക് ഇഷ്ടം മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ട, നമ്മുടെ സമുദായത്തിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായ നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈ പറയുന്ന ബറാഅത്തിൻ്റെ രാവിലെ ആരാധന ചെയ്യുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് അള്ളാഹു തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ സംഭവമാണ് ഈ വിവരിക്കുന്നത്.
ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പറയുമ്പോൾ എൻ്റെ ബറാഅത്തിൻ്റെ രാവിലുള്ള നിസ്കാരത്തെ എതിർത്തിട്ടുണ്ടല്ലോ, അത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ബറാഅത്തിൻ്റെ രാവിലെ നിസ്കാരേ പറഞ്ഞിട്ടുള്ളൂ. അതായത് മൊത്തത്തിൽ ബറാഅത്തിൻ്റെ രാവിലുള്ള ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നേ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ബറാഅത്തിൻ്റെ രാവിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞ സംഗതി ബിദ്അത്തായി വന്ന നിസ്കാരം, 100 റക്അത്തുള്ള നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട് മഖ്ദൂം. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ബറാഅത്തിൻ്റെ നിസ്കാരം ഏതാണ് ബിദ്അത്ത് എന്നുള്ളത്. 100 റക്അത്തുള്ള ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു ബിദ്അത്തായ നിസ്കാരത്തെ മഖ്ദൂം ഫത്വയിലും സയ്യിദുൽ ബക്കരിയാനത്തിലും പല ഗ്രന്ഥങ്ങളിലും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇത്ര റക്അത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ഫസല്ലാ ലൈലത്തുൻ നിസ്ഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ബറാഅത്തിൻ്റെ രാവിലുള്ള നിസ്കാരം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവിടെ ഷറ എഴുതി കൊടുത്തു ആരും എഴുതിയോ ഇല്ല. അപ്പം ഹയാത്താക്കുക എന്ന് ആ അർത്ഥം വെച്ചാൽ മതി, ഹയാത്താക്കിക്കൂടി. ഹയാത്താക്കാനെന്ന് എന്താണ്? അത് ഖസ്സാലി ഇമാം എന്നെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നഹ്യാ ലൈലത്തൈനി, രണ്ട് രാത്രി ആരെങ്കിലും ഹയാത്താക്കി കഴിഞ്ഞാൽ ആ രണ്ട് രാത്രിയിൽ ഒരു പറഞ്ഞ രാത്രി ഏതാണ്? ബറാഅത്തിൻ്റെ രാവാണ്. ആ ബറാഅത്തിൻ്റെ രാവിൽ പ്രത്യേകം ഹയാത്താക്കൽ സുന്നത്തുണ്ടല്ലോ, ഉണ്ട്. ഐ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിസ്കാരം പെടും, തസ്ബീഹ് ചൊല്ലൽ പെടും, ദിക്ർ ചൊല്ലൽ പെടും, എല്ലാം പെടുമല്ലോ. എല്ലാം പെടുന്ന ഒന്നല്ലേ ഈ ഹയാത്താക്കുക എന്ന് പറഞ്ഞ സംഗതി, അതിലെല്ലാം പെടും. അപ്പം ആയതുകൊണ്ട് തന്നെ അല്ല ഹയാത്താക്കുക എന്ന് പറഞ്ഞത് ഒരാൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നും മിണ്ടാതെ ഉറങ്ങാതെ ഇങ്ങനെ ഇമ വെട്ടാതെ ഇങ്ങനെ നിൽക്കുക, ഇതാണ് ഇപ്പോൾ ഹയാത്താക്കുക. അങ്ങനെയാണ് രണ്ട് ഈർക്കിളി കുത്തിവെച്ചോണ്ടെന്നാ കണ്ണിൻ്റെ പോളയിൽ. എന്നാൽ പിന്നെ അതെന്താണ്ട് കണ്ണടയില്ല. അതല്ലല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നിസ്കരിക്കുക, അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ ചെയ്യുക ഒക്കെ ചെയ്യുക, അതാണ് വേണ്ടത്. ഇൻഷാല്ലാ ബറാഅത്തിൻ്റെ രാവിലെ എന്താണ് നമ്മൾ ചെല്ലേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പല ദിക്കറുകളും നമുക്ക് കിട്ടും. മഹാന്മാർ പറഞ്ഞ ദിക്കറുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ മഹാന്മാർ പറഞ്ഞ ദിക്കറുകളൊക്കെ ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് പറയാം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന ബിദ്അത്തായ നിസ്കാരത്തിൽ ഇതൊരു മുത്തരക്കം നിലക്കാ പറഞ്ഞ നിസ്കാരങ്ങൾ ആരാധന എന്നുള്ള അടിസ്ഥാനത്തിൽ. ഏതായാലും അന്ന് ഹയാത്താക്കൽ 400 വർഷം ആരാധിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് എന്നാണ് ആ പറഞ്ഞതെന്ന് മനസ്സിലാണ്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ എന്താ, ബറാഅത്തിൻ്റെ രാവിലേക്ക് പോരിശയുണ്ട്, പവറുണ്ട്, പുണ്യമുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു അലം ബിസ്വാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.